ൽ സർവീസസ് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഒരു വിശ്വസ്ത വഴി കാട്ടി കോൺടാക്ട് സീറോ ഫൈവ് സീറോ വൺ ഫോർ ട്രിപ്പിൾ ഫൈവ് നയൻ എയ്റ്റ് യും പ്രിയ ശ്രോതാക്കളെ തിരക്കിൽ അൽപ്പ സമയത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേഷ് പറയുന്നു തിരക്കിൽ അൽപ്പ സമയം എന്ന പരിപാടിയിൽ നിന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് മിസ്റ്റർ കെ വി ഷംസുദ്ദീനാണ് ഡയറക്ടർ ബർജീൽ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ ഷംസുദ്ദീൻ എന്നിട്ട് സെൻസെക്സ് അപ്ഡേറ്റ്സ് നോക്കിക്കൊണ്ട് നമുക്ക് പോകാൻ തോന്നുന്നു സെൻസെക്സ് ഇപ്പോൾ കാണിക്കുന്നത്

പല ഓഹരികളും വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാനും അതേ സമയത്ത് നേരത്തെ വാങ്ങിച്ചത് ചിലത് വില കൂടുന്നുണ്ടെങ്കിലും അങ്ങനെ വിൽക്കാനും അങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കാനുള്ള സുവർണ അവസരമാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ റുപ്പി ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ധാരാളം ആളുകൾ നാട്ടിലേക്ക് പണമയക്കുന്നുണ്ട് അങ്ങനെ അയക്കുന്നത് ലംസമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുവാനും അനുയോജ്യമായിട്ടുള്ള സമയമായിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇത് എല്ലാവരും ഉപയോഗപ്പെടുത്താണ് വേണ്ടത് പ്രയോജനപ്പെടുത്തേണ്ട സമയമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇന്ന് കെ വി ഷംസുദ്ദീൻ സംസാരിക്കുന്ന വിഷയം പ്രവാസികളും ഭവന നിർമ്മാണവും എന്ന വിഷയമാണ് നമ്മൾ എല്ലാവരും വീട് സ്വപ്നമായി കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് പ്രവാസികൾക്ക് ആ സ്വപ്നത്തിന്റെ കനം ഇത്തിരി കൂടും കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് വീട് പണിയുന്നത് ആവശ്യത്തിലേറെ പണം ചെലവഴിച്ചും ആ സൗകര്യങ്ങൾ അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ചില്ല അതിനേക്കാളും വലിയ വീടാണ് പണിയുന്നത് അതായത് എന്താണെന്ന് പറഞ്ഞാൽ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളാണ് അതിൽ ഭവനം എന്നുള്ളത് ആ സ്വപ്നം ഏറ്റവും കൂടുതലുള്ളവർ നമ്മൾ മലയാളികളാണ് ഒരു പ്രവാസി ഇവിടെ വന്നു കഴിഞ്ഞാൽ വിദേശത്ത് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആലോചിക്കുന്നത് ആദ്യമായിട്ട് ആലോചിക്കുന്നത് ഒരു വീട് എന്ന കാര്യമാണ് ആ വീട് എന്നുള്ള കാര്യം പലപ്പോഴും ചെയ്തുകൊണ്ട് വീട് കാരണം ജീവിതകാലം മുഴുവൻ ഗൾഫിൽ ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ള ഗൾഫിൽ തങ്ങിയേ പറ്റില്ല അതെ അങ്ങനെയുള്ള അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന ഭവനം ഉണ്ടായിരിക്കും ആ ഭവന സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരു വ്യക്തിയല്ല തീരുമാനം എടുക്കുന്നത് അത് മാതാപിതാക്കൾക്ക് റോളുണ്ട് ഭാര്യയ്ക്ക് റോളുണ്ട് സഹോദരങ്ങൾക്ക് റോളുണ്ട് കാരണം ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളും മറ്റുള്ളവരും നാട്ടുള്ളവർ ആഗ്രഹിക്കുന്നത് എന്റെ മകൻ വെക്കുന്ന അല്ലെങ്കിൽ എന്റെ ഭർത്താവ് വെക്കുന്ന വീട് ആ പ്രദേശത്തെ ഏറ്റവും വലിയൊരു വീടായിരിക്കണം എന്നുള്ളൊരാഗ്രഹം അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്നു കാരണം അവിടെ മത്സരമാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഒരു എഞ്ചിനീയറും കോൺട്രാക്ടറും എല്ലാം കൂടി നിൽക്കുന്ന ഈ ചർച്ച നടക്കുമ്പോൾ ശക്തിയായിട്ടുള്ള എൻകറേജ്മെന്റ് ഉണ്ടാകുക ഈ രണ്ട് ലാസ്റ്റില് പറഞ്ഞ എഞ്ചിനീയർമാരുടെ ഭാഗത്തു കോൺട്രാക്ടറുടെ നിന്നാണ് കാരണം അവർക്ക് രണ്ടുപേർക്കും ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ചിലവേറിയ ഒരു വീടാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനനുസരിച്ച് പ്രതിഫലം കിട്ടും ഒരു എഞ്ചിനീയറെ സംബന്ധിച്ച് ആ പ്രദേശത്തെ ഒരു ഏറ്റവും നല്ല വീടായിട്ട് നിർമ്മിക്കാൻ ഡിസൈൻ ചെയ്യാൻ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ ഷോക്കീസ് ചെയ്യാനുള്ള ഒരു അവസരം അവസരം കൂടെയാണ് അവർ കാണുക ഇങ്ങനെ എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു ചർച്ചയിൽ കൂടെ അവസാനം ഉരുത്തിരിഞ്ഞു വരിക ആ പ്രദേശത്തെ ഏറ്റവും വലിയൊരു വീടായി മാറണം എന്നുള്ള ചിന്ത ആ രൂപത്തിലുള്ളൊരു രൂപം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പ്രവാസി നിസ്സഹായനായി മാറുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും പ്രവാസിക്കറിയാൻ തൻ്റെ കയ്യിൽ എത്രയാണ് ഉള്ളത് ഇതെല്ലാം ഉണ്ടാവുമ്പോൾ പലപ്പോഴും പ്രവാസികളോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അവസാനം വീടിന്റെ രൂപഭാവം അയാൾ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ അങ്ങ് വലുതായി പോയി എന്നുള്ളതാണ് ഒന്നും വീട് പോവുക അതെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ എഞ്ചിനീയർമാരും ഈ കോൺട്രാക്ടറും പല ഉപദേശങ്ങളും കൊടുക്കും നിങ്ങൾ ഭയപ്പെടണ്ട ഞങ്ങൾക്ക് അറിയുന്ന ബാങ്കുകളുണ്ട് പല ബാങ്കുകളും നമ്മൾ ആവശ്യപ്പെടുന്ന ലോൺ നൽകാൻ തയ്യാറാണ് ഇരുപത് വർഷത്തേക്ക് പോലും ലോൺ കിട്ടും പക്ഷെ വളരെ തുച്ഛമായിട്ടുള്ള സംഖ്യ പ്രതിമാസം അടക്കേണ്ടതുള്ളൂ എന്നങ്ങ പറയുമ്പം ആ തുച്ഛം കേൾക്കാൻ കേട്ടാൽ മതി അല്ലേ അതെ അത് കേട്ട് കഴിഞ്ഞാൽ പ്രവാസി ഉടനെ എടുത്തു ചാടി എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അത് തീർച്ചയായിട്ടും അതിനൊരു ഒരു ഒരു കാര്യം കൂടി അതിന്റെ കൂടെ ചേർത്ത് പറയാനുള്ളത് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അദ്ദേഹം ഒരു വീട് കിട്ടുന്ന സമയത്ത് എന്നെടുത്ത് അഭിപ്രായം ചോദിച്ചു ഞാൻ പ്ലാൻ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞു പ്ലാൻ കാണിച്ചു തന്നു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചോ അപ്പോൾ പറഞ്ഞു രണ്ട് കുട്ടികളേ ഉള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് ആറ് ബെഡ്റൂം ഒക്കെ ആറ് ബെഡ്റൂമാണ് ബെഡ്റൂം ആറ് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മേലെ നാല് ബെഡ്റൂം അപ്പൊ തന്നെ പറഞ്ഞു ഗസ്റ്റുകളൊക്കെ വന്നാൽ താമസിക്കാം ഇവിടെ ജോലി ചെയ്യുമ്പോഴല്ലേ നമുക്കിത് പറ്റുമോ എന്ന് പറഞ്ഞു പുള്ളി ഞാൻ പറഞ്ഞു എന്നാലും ഇതൊരു അധികമാണെന്നൊക്കെ പറഞ്ഞു പുള്ളി പറഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് ലോണൊക്കെ ഇഷ്ടം പോലെ കിട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പുള്ളി വീട് നിർമ്മാണം തുടങ്ങി വീട് നിർമ്മാണം തുടങ്ങിയിട്ട് വീട് ഏകദേശം പകുതി ഘട്ടത്തിലായപ്പോ പുള്ളിയുടെ ജോലി പോയി കൊള്ളാം ജോലി പോയി കാരണം ഇവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാ ആ ജോലി പോയി ഇപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ്

ഭർത്താവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ വന്നിരുന്നു ആ ഗൾഫ് റിട്ടേണീസ് റിട്ടേണീസാണ് രണ്ടുപേരും അപ്പം ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു എന്റെ ക്ലാസ്സിൽ അപ്പം അത് കേട്ടതിന് ശേഷം അദ്ദേഹമാണ് ഏറ്റെന്ന് പറഞ്ഞു താങ്കൾ നേരത്തെ സംസാരിച്ച അതിന്റെ ഒരു വിറ്റിമാണ് ഞാൻ ഞാൻ നാല് മക്കളുള്ള ഞാൻ നാല് ബെഡ്റൂം അവർക്കും ഒരു ബെഡ്റൂം ഞങ്ങൾക്കും ഒരു ബെഡ്റൂം ഗസ്റ്റിനും കൂടി ഇതേപോലെ തന്നെ ആറ് ബെഡ്റൂം ഉള്ള വീട് കോഴിക്കോട് കല്ലായിൽ നിർമ്മിച്ചു ഇപ്പം രണ്ട് മക്കള് സൗദിയിലും രണ്ട് മക്കള് ഖത്തറിലുമാണ് ഉള്ളത് രണ്ട് കുട്ടികൾ ഖത്തറില് ആൺകുട്ടികൾ സൗദിയിലും ഇപ്പോഴ അവർ വല്ലപ്പോഴും വരുമ്പോഴാണ് ആ റൂമുകളൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ താഴെയുള്ള രണ്ട് റൂമാണ് ഉള്ളത് ഈ രണ്ട് റൂമില് ഇരുന്നു കൊണ്ട് എപ്പോഴും ആ ചെയ്ത എന്തിനത് ചെയ്തു എന്നുള്ള നിലയ്ക്ക് പരസ്പരം നമ്മൾ ചെയ്തത് ഇത്ര ഒരു വീട് നമുക്ക് ആവശ്യമുണ്ടായിരുന്നല്ലോ എന്ന് പരസ്പരം പറയും മാത്രമല്ല ആത്മഗതം ഇതിങ്ങനെ വൃത്തിയായി കിട വൃത്തികേടായി കിടക്കുന്നു പൊടി കിടക്കുന്നു നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല തൊഴിലാളികളെ കിട്ടുന്നില്ല ഇങ്ങനെ ഒരു അവസ്ഥയാണല്ലോ എന്നുള്ള പരിതപിക്കലും വേറൊരു ഭാഗത്ത് പക്ഷേ പ്രായം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇത് കേരളത്തിൽ ധാരാളം കാണുന്ന ഒരു സംഭവമാണ് മാത്രമല്ല ഇപ്പോ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എൻ എച്ച് എൽ കൂടെ പോവുകയാണെങ്കിൽ ഭാർഗീവി നിലയം പോലുള്ള ചില വീടുകളും നമുക്ക് കാണാൻ സാധിക്കും അത് ഏ ആരുടേതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഗൾഫ് റിട്ടേൺ കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു അപ്പൊ എന്തത് ഇങ്ങനെ കിടക്കുന്ന വെച്ചാൽ അങ്ങനെ ധരിച്ചു വന്നതിന് ശേഷം അതൊന്നും മെയിന്റനൻസ് നടത്താൻ പറ്റാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതെ നോക്കൂത്തിയായി മാറുന്നു തിരക്കിൽ അല്പസമയം തുടരുന്നു ഇന്ന് രമേഷ് പയ്യന്നൂരിനൊപ്പം ബജിൽ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് ഡയറക്ടർ ശ്രീ കെ വി ഷംസ്വതി തിരക്കിൽ അല്പസമയം നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ബർജീൽ ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓഹരികളിലും ഇഷ്ടമുള്ള മ്യൂച്ചൽ ഫണ്ടുകളിലൊക്കെ നിക്ഷേപിക്കാൻ അവസരമുണ്ട് അതിന്റെ എന്തെങ്കിലും സംശയങ്ങളോ വിശദാംശങ്ങളോ അറിയണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാം സീറോ ഫൈവ് സീറോ വൺ ഫോർ ട്രിപ്പിൾ ഫൈവ് നയൻ എയ്റ്റ് എന്ന നമ്പറിൽ ഓഹരികളിലും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ നിക്ഷേപിക്കാം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം പ്രവാസികളും ഭവന നിർമ്മാണവും വിഷയമാണ് നമ്മള് പലപ്പോഴും നമുക്കൊരു അധിക വ്യയം ഒരു മേഖലയാണ് പ്രവാസികളുടെ ഭവന നിർമ്മാണം എന്ന് പറയുന്നത് ഇതില് പ്രധാനമായിട്ടുള്ള വേണ്ടത് വ്യക്തിക്കും ഇതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു പ്ലാനിങ് വേണം എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ തീരുമാനിക്കേണ്ടത് അതിന് സ്ഥലം വേണം സ്ഥലം ഇല്ലാത്തവർക്ക് സ്ഥലം വാങ്ങിക്കേണ്ടതായി വരും ചിലപ്പോൾ മാതാപിതാക്കളുടെ ഓഹരി ലഭിക്കാം അതല്ലാത്തവർ വാങ്ങിക്കേണ്ടതായി വരും അങ്ങനെ ഉണ്ടാകുമ്പോഴും പല തീരുമാനങ്ങളും നമ്മൾ എടുക്കും ചിലർ നിർബന്ധം പിടിക്കും എന്റെ മാതാപിതാക്കളും ബന്ധുക്കളും ഉള്ള സ്ഥലത്ത് തന്നെ ഒരു സ്ഥലം വാങ്ങണം എന്ന് നിർബന്ധമുള്ളവരുണ്ടായിരിക്കും മറ്റ് ചിലർ അതിനേക്കാൾ കുറേ കൂടെ ഇതും ടൗണുകളുടെ സമീപത്തായിട്ട് വീട് വാങ്ങിക്കണം എന്ന് താല്പര്യമുള്ളവരുണ്ടായിരിക്കും വീട് വെക്കണമെന്ന് താല്പര്യമുള്ള എന്തായാലും ശരി അത് ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടതാണ് അപ്പം അതിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ഇപ്പോൾ പ്രളയം എല്ലാം നടന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും ഏത് സ്ഥലമാണ് സുരക്ഷിതമായെന്നൊരു വ്യക്തമായിട്ട് ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഒരു സ്ഥലം കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അപകടങ്ങൾ ഇല്ലാത്ത സ്ഥലത്തായിരിക്കണം നമ്മൾ വീട് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എപ്പോഴും അങ്ങനെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം സുരക്ഷിതമായിട്ടുള്ള സ്ഥലമായിരിക്കണം വാങ്ങിക്കേണ്ടത് എന്തായാലും വളരെ കാലം കഴിഞ്ഞ് ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ പോലും അതിനുവേണ്ട സ്ഥലം നമുക്ക് കഴിയുന്ന സന്ദർഭത്തിൽ വാങ്ങിച്ചു വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും കാരണം ഭൂമിയുടെ വില വർധിക്കുക മാത്രമല്ല ഭൂമിയുടെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്കകം നമുക്ക് മനസ്സിലാക്കാം ഇതുവരെ കേരളത്തിൽ വീട് വെക്കാൻ അനുവദിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇനി അങ്ങോട്ട് വീട് നിർമ്മിക്കാൻ അനുമതി ലഭിക്കില്ല എന്ന് കാരണം ഇങ്ങനെയുള്ള പ്രളയം മറ്റും ഉണ്ടാവുമ്പോൾ അപകടകരമായ പല മേഖലകളും ഏതാണെന്ന് ഗവൺമെന്റിന് വ്യക്തമായ ധാരണ ഉണ്ടായിട്ടുണ്ട് അതിന് പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏതെല്ലാം നിർദ്ദേശിച്ച് അതിനനുസരിച്ച് വീട് വെക്കുമ്പോൾ പെർമിഷൻ കൊടുക്കാൻ അങ്ങനെ സുരക്ഷിതമായ സ്ഥലത്തെ പെർമിഷൻ കൊടുക്കാവൂ എന്നുള്ളത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ചായിരിക്കണം സ്ഥലം വാങ്ങിക്കേണ്ടത് ഇങ്ങനെ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് വേണ്ട കാര്യം അത് എങ്ങനെയായിരിക്കണം അവിടെ നിർമ്മിക്കേണ്ടത് അതിനുള്ള കാര്യങ്ങളാണ് പിന്നീട് ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക ശേഷിയുടെ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ വീട് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എല്ലാ സാമ്പത്തിക വിദഗ്ധരും പറയാറുള്ളത് ഭവനം എന്ന് പറയുന്നത് ഒരു അസറ്റല്ല ശരിക്ക് ലാബിലിറ്റി ബാധ്യതയാണ് എത്രത്തോളം വീട് വലുതാവുന്നോ അതിനനുസരിച്ച് ഇപ്പോൾ തന്നെ പുതിയ നികുതി വന്നിട്ടുണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ അഡീഷണൽ ലക്ഷറി ടാക്സ് വന്നിരിക്കുകയാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എത്രത്തോളം വീട് വലുതാവുന്നോ അതിനോടനുബന്ധിച്ചുള്ള ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം പോലെ തന്നെ നമ്മളുടെ കയ്യിൽ എത്ര പണമുണ്ട് ആ പണം കൊണ്ട് എത്ര വീടിനു വേണ്ടി വിനിയോഗിക്കാമോ അത് അതെത്രയാണെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ നമ്മൾ ഉണ്ടാക്കണം മണി മാനേജ്മെന്റ് അത് പ്രധാനപ്പെട്ട ഘടകമാണ് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ വീട് എത്ര ബെഡ്റൂം ഉള്ളതായിരിക്കണം എത്ര ഏരിയ ഉള്ളതായിരിക്കണം നമ്മളുടെ ഈ പണത്തിൽ ഒതുങ്ങുന്ന ഒരു വീടാണെങ്കിൽ എത്ര സൈസ് എന്താണെന്നുള്ള വ്യക്തമായിട്ട് ചിത്രം ഉണ്ടാക്കണം അതെല്ലാം ഉണ്ടായി നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടതാണത് അതുണ്ടായിക്കഴിഞ്ഞാൽ വിദഗ്ധനായിട്ടുള്ള ഒരു എഞ്ചിനീയറുടെ സഹായത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള വീട് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കുട്ടികൾ മാത്രമുള്ള മാതാപിതാക്കളും രണ്ട് കുട്ടികളും മാത്രമുള്ളവർക്ക് ആറ് ബെഡ്റൂം ഉണ്ടാക്കി അവസാന ജോലി നഷ്ടപ്പെട്ട് അതെ അതെ അത് നിർമ്മാണം പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥ തീർച്ചയായിട്ടും ഈ പലപ്പോഴും പ്രവാസികൾക്ക് സംഭവിക്കുന്നത് അത്തരം അവസ്ഥകൾ തന്നെയാണ് അവർക്ക് വീട് നിർമ്മാണം പകുതിയാകുമ്പോഴേക്കും ഒരുപക്ഷേ ഗൾഫിലുള്ള ജോലി നഷ്ടപ്പെടുക അത് എപ്പോഴും വലിയൊരു ഒരു ഒരു പ്രതിസന്ധി തന്നെയാണ് അതെ അപ്പൊ അങ്ങനെ ആവുമ്പോഴേ ഉണ്ടായിരിക്കേണ്ടത് ഈ ഒരു സംഖ്യ നമ്മുടെ കയ്യിൽ എത്രയാണോ ആ സംഖ്യയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള വീടായിരിക്കണം നമ്മൾ വിഭാവനം ചെയ്യേണ്ടത് അങ്ങനെ ഒതുങ്ങുന്ന ഒരു വീടിൻ്റെ പ്ലാനിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്നെല്ലാം തന്നെ വ്യക്തമായൊരു ധാരണ ഉണ്ടായാൽ മാത്രമേ ഈ വീട് പണിത് വരുമ്പോൾ ഇത്ര സംഖ്യയിൽ ഒതുങ്ങുമോ ഇല്ലേ എന്നുള്ള വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കുള്ളൂ ഇതെല്ലാം പറയുമ്പോൾ പലപ്പോഴും പലരും ചോദിക്കും എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ഒരു വീട് നിർമ്മിക്കാൻ ആ വീട് നിർമ്മിക്കണം എന്നുള്ള അല്ലെങ്കിൽ എന്റെ മനസ്സിലുള്ള പോലുള്ള ഒരു വീട് നിർമ്മിക്കുക എന്നുള്ള ഓരോ വ്യക്തിയുടെ ആഗ്രഹമാണ് അത് നിർവഹിക്കണ്ടേ എന്ന് പലരും ചോദിക്കും അതേസമയത്ത് പലരും വലിയ ലക്ഷറി വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ മറ്റുള്ളവരും ഉണ്ടാക്കുന്നത് എന്ന് സാധാരണ ആളുകൾ സംസാരിക്കാറുണ്ട് പക്ഷേ ഇതിൽ നമ്മുടെ നാട്ടിൽ അതിസമ്പന്നരായിട്ടുള്ള ലക്ഷപ്രഭു ബില്ലിയനേഴ്സായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയ വീട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെയുള്ള എല്ലാ ഫിറ്റിംഗ്സും ഗോൾഡ് പേറ്റഡ് ആയിരിക്കും അങ്ങനെയുള്ള സൗകര്യങ്ങൾ അതുപോലെ തന്നെ ഉള്ളതായിരിക്കും ആ വീടുകൾ അത് കണ്ട് നമ്മൾ സാധാരണക്കാർ ചെയ്താൽ ഉണ്ടാവുന്ന അപകടത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ല പിന്നെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ പുതിയ ടെക്നോളജി ഉണ്ടാവും ഇപ്പൊ തായ്ലൻഡിൽ നിന്നുള്ള വീടുകൾ നിർമ്മിക്കാവുന്ന ആ ഒരു വീട് വേണമെങ്കിൽ എടുത്ത് വേറെ സ്ഥലത്ത് നമുക്ക് കൊണ്ടുവയ്ക്കാവുന്ന രീതിയിലുള്ള വീടുകളൊക്കെയാണ് മാത്രല്ല പല വീടുകളും ഇപ്പോൾ പ്രീഫാബ്രിക്കേറ്റഡ് ആയിട്ട് കോൺക്രീറ്റ് പീസസ് കൊണ്ടുവന്ന് ചെയ്യാവുന്ന സൗകര്യം പോലും ഉണ്ടായിട്ടുണ്ട് താരതമ്യേന കോസ്റ്റ് കുറഞ്ഞ അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് സാധാരണ എത്ര പണം ചെലവ് വരും എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നമ്മൾ ഉണ്ടാക്കലാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വന്നുകഴിഞ്ഞാൽ നമ്മൾ കടമെടുക്കാതെ ചെയ്യാനാണ് എപ്പോഴും തുനിയേണ്ടത് കട എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും പ്രവാസികളെ സംബന്ധിച്ച് നമ്മളുടെ ജോലി സുനിശ്ചിതമായ ഒരു ജോലിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നമ്മളൊരു വലിയ സംഖ്യ പണമെടുത്ത് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണമെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു കച്ചവടത്തിന് വേണ്ടി ലോൺ എടുക്കുന്നത് പോലെ അല്ല വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ വീട് നിൽക്കുന്ന സ്ഥലം അതിന് ഗ്യാരന്റി കൊടുത്തിട്ടാണ് ുന്നത് അത് അടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ സസന്തോഷം നമുക്ക് വളരെ കൂടി ലോൺ നൽകിയ അതേ ബാങ്കും ആ ബാങ്ക് മാനേജർമാരും തന്നെ ആയിരിക്കും നമ്മളുടെ സ്വന്തം വീട് എന്ന് നമ്മൾ അവകാശപ്പെടുന്നത് ജപ്തി ചെയ്യാൻ വരുന്നതും ഇന്ന് കേരളത്തിൽ ഞാൻ മഞ്ചേരിയിലാണ് ഒരു ക്ലാസ് നടത്തുമ്പോൾ ഒരു ഗവൺമെന്റ് ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജർ ആയിരുന്ന ഒരു വ്യക്തിയുണ്ടായിരുന്നു അദ്ദേഹം പറയായിരുന്നു എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടി ഓർക്കുന്ന കാര്യം തൻ്റെ ബാങ്കിങ് സർവീസിൽ എത്രയോ പ്രവാസികളുടെ വീടുകൾ ജപ്തി ചെയ്യാനുള്ള നിർഭാഗ്യകരമായ അവസ്ഥ അദ്ദേഹത്തിനുണ്ടായി എന്നാണ് അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു പോകുന്നു എന്നും നമ്മൾ അറിയുന്നില്ല എത്രയോ ആളുകൾ വളരെ ആഗ്രഹത്തോടു കൂടി പ്രതീക്ഷയോടെ ഉണ്ടാക്കിയ വീട്ടിൽ ഇന്ന് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ബാങ്കിൻ്റെ കയ്യിലാണ് വീട് നിൽക്കുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് ലോൺ എടുത്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അപ്പം ലോൺ എടുക്കാതെ തന്നെ നിർമ്മിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അത് സാധിക്കണമെങ്കിൽ നമ്മളുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചൊരു വീടെ നിർമ്മിക്കൂ എന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകും അല്ലാതെ വീടിന്റെ പ്ലാൻ മുതൽ തുടങ്ങുന്നു ആസൂത്രണം അപ്പത് അതിലൊരു സാമ്പത്തിക ആസൂത്രണം കൂടെ വേണം തീർച്ചയായും ഈ വീട് ഞാൻ എങ്ങനെ നിർമ്മിക്കും എങ്ങനെ നിർമ്മിക്കുമ്പോൾ എനിക്ക് ആവശ്യമായ പണം എങ്ങനെ സ്വരൂപിക്കും അത് ലോണാണോ അല്ലെങ്കിൽ ഉള്ള പൈസയാണോ കടം വാങ്ങിച്ചിട്ടാണോ ഇതെല്ലാം കൃത്യമായിട്ട് നമുക്കൊരു ഒരു ധാരണ വേണോ ആ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥ ഇന്ന് കേരളത്തിൽ ധാരാളം ഉണ്ടായിട്ടുള്ളത് അതേസമയത്ത് ഇങ്ങനെയുള്ള ആ ധാരണ ഉണ്ടായാൽ തന്നെ അതിൽ നിന്ന് വഴിതെറ്റി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇത് നിർമ്മിച്ചു തുടങ്ങുന്ന സമയത്താണ് പല ആശയങ്ങളും വരുന്നത് പുതിയ ആശയങ്ങൾ ലക്ഷങ്ങൾ കൂടും അത് ഇങ്ങനെ കൂടിക്കൊണ്ടു അതുപോലെ തന്നെ ഓരോ ഫിറ്റിങ്സിന്റെ കാര്യത്തിലായാലും ഇപ്പോ ഇറ്റാലിയൻ മാർബിള് ഉപയോഗിക്കുമ്പോൾ വരുന്ന കോസ്റ്റ് അല്ല സാധാരണ വെറ്റസ് ടൈൽസ് ഉപയോഗിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോന്നും നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന തരത്തിൽ ചെയ്യണമെന്നുള്ള തീരുമാന നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കണം അത് ഭാര്യയ്ക്കും ഭർത്താവിനും ഇത് വീട് നിർമ്മാണത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാവർക്കും അതുണ്ടാവണം ഒരു തരത്തിലും നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്ന് വഴിതെറ്റിപ്പോയില്ല എന്നുള്ളതും ഉണ്ടാവണം അത് ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സംഖ്യയിൽ വീടിന്റെ ചെലവുകൾ ഒതുക്കുവാൻ സാധിക്കുള്ളൂ അത് ഒതുക്കാതെ വന്നു കഴിഞ്ഞാൽ ലോൺ എടുത്തൊരു വീട് താമ വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്കും മനസമാധാനം ഉണ്ടാവില്ല ഭവനം എന്ന് പറയുന്നത് ഭവിക്കാനുള്ളതാണ് ആ ഭവിക്കാനുള്ള സംതൃപ്തി സമാധാനം ആ വീട്ടിലുണ്ടാവില്ല അപിചാ അപരിചിതരായിട്ടുള്ള ഒരാൾ വീട്ടിലേക്ക് ഒരു കാറിൽ വരുന്ന കണ്ടാൽ പലരും ഭയപ്പെടും കടം മേടിച്ച വീടാണെങ്കിൽ കാരണം ചിലപ്പോൾ ഒന്നോ രണ്ടോ ഗടുവ് തെറ്റിയാൽ അതുവരെ സ്നേഹത്തോടു കൂടി പെരുമാറി ബാങ്ക് മാനേജറുടെ സ്വഭാവം മാറുന്ന അവസ്ഥ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോ പ്രവാസിയും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കുന്ന ഭവനം നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായതായിരിക്കണം കടമേടിക്കാതെ നമ്മുടെ കയ്യിലുള്ള പണത്തിൽ ായിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകം പിന്നെ തീർച്ചയായിട്ടും ഈ പ്രവാസികളുടെ പല കഥകളുണ്ട് നമ്മൾ കേട്ടാൽ നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു പോകും കാരണം ലോൺ എടുത്ത് കടം വാങ്ങിച്ച് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമായ വീട് പൂർത്തിയാക്കി ആ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ജപ്തി ചെയ്യുന്ന ഏർപ്പാട് രണ്ട് ഇവിടുന്ന് ഡെഡ് ബോഡിയായിട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ നമുക്കത് അങ്ങനെ വരാതിരിക്കട്ടെ അങ്ങനെ ദൗർഭാഗ്യം വരാതിരിക്കട്ടെ പക്ഷെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അത് നമ്മുടെ മന്മറഞ്ഞു പോയ കഥാകൃത്യത്തിന്റെ ഒരു കഥയിലാണ് പേര് ഞാൻ പെട്ടെന്ന് ആവിൽ വരുന്നില്ല ടി വി കൊച്ചുപോവ് ഒരു കഥയിലാണ് ഇത് പറയുന്നത് അതാണ് അദ്ദേഹത്തിന്റെ ഒരു കഥയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഡെഡ് ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന നിർബന്ധാവസ്ഥ വരികയാണ് അദ്ദേഹം വീട് ഹൌസ് വാമിംഗിന് പോകേണ്ട വ്യക്തി പെട്ടെന്ന് മരിക്കുകയും നമ്മുടെ പത്തേമാരിയിൽ ആ ഒരു സംഭവമാണ് അതിന്റെ കാതൽ ഇതൊക്കെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മുടെ സാമ്പത്തിക ഒരു മിതമായ വീട് നിർമ്മിക്കുക എന്നുള്ള ഒരു ചിന്ത ഒരു മനസ്സ് ഓരോ പ്രവാസിക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഭവിഷ്യത്തുകൾ ജീവിതത്തിൽ ഉണ്ടാവാതെ സൂക്ഷിക്കാം നമ്മൾ വിദേശ നാടുകൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജോലിക്ക് പരിമിതിയുണ്ട് ഏത് നിമിഷത്തിലും രണ്ട് വർഷത്തെ കോൺട്രാക്ട് തൊഴിലാളികളായിട്ടുള്ള നമുക്ക് ഏത് സമയത്തും ജോലി നഷ്ടപ്പെടാം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മളെടുത്ത കടം അടച്ചു തീർക്കാൻ പറ്റാത്ത അവസ്ഥ സംഭവിക്കും ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇറങ്ങേണ്ടത് നമ്മളുടെ ഏറ്റവും നിർബന്ധമായിട്ടുള്ളൊരാവശ്യമായിട്ടുള്ളൊരു ഭവനം എന്നുള്ളതിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കണമെങ്കിൽ അത് നമ്മളുടെ ബാധ്യതയില്ലാത്തൊരു ഭവനമായിരിക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക എനിക്ക് അറിയാം നമ്മൾ മുൻകാലങ്ങളിൽ ഈ വിഷയം സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് ചിലർ വലിയ സ്കെച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് വീടിൻ്റെ സ്കെച്ചൊക്കെ ഉണ്ടാക്കിയത് ചുവന്ന കൊണ്ട് ഇങ്ങനെ അങ്ങ് ക്യാൻസലാക്കിയിട്ട് ഒരു ചെറിയ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുള്ള രണ്ടിൻ്റെയും ഇത് സ്കെച്ച് അയച്ചു തന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ല തീർച്ചയായിട്ടും കാരണം നമ്മൾ നമുക്ക് പരിമിതമായ സൗകര്യങ്ങൾ മതി ശരിക്കും വീട് എന്ന് പറയുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും രണ്ട് രണ്ടു ആണെങ്കിൽ അവർക്കൊരു മൂന്നും ബെഡ്റൂം മതിയല്ലോ അതെ ഇതിലെന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ ഇതല്ല ഈ തീരുമാനം ഉണ്ടാക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് ആരോഗ്യമുള്ള സമയത്താണ് അതൊക്കെ ചെയ്യുന്നത് അവസാനം വീട് പൂർത്തിയാകുമ്പോഴേക്കും ആരോഗ്യം നഷ്ടപ്പെടും സമ്പത്ത് വരും തിരിച്ചുവരും മാത്രല്ല മക്കൾ വളർന്നു അവരവരുടെ വഴിക്ക് പോകും അവസാന പ്രായമായിട്ടുള്ള രണ്ട് വ്യക്തികളായിരിക്കും ഈ വീട്ടിലുണ്ടാകുക ഇപ്പൊ ഞാനൊരു അപ്പാർട്ട്മെന്റിൽ താമസിക്കും കോഴിക്കോട് അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത് അവിടെ താമസിക്കുന്നവരില് ബഹുഭൂരിപക്ഷവും അറുപതിന് എഴുപത് വയസ്സുകൾ കൂടുതൽ പ്രായമുള്ളവരാ ഇവർക്കൊക്കെ സ്വന്തമായിട്ട് വീടുള്ളവർ ഇവിടെ വന്ന് താമസിക്കുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ മക്കൾ പല സ്ഥലത്താണ് മക്കൾക്ക് മാതാപിതാക്കളെ ആകാൻ ഏകരായിട്ട് ജീവിപ്പിക്കാൻ ധൈര്യമില്ല ഇന്നത്തെ നാട്ടിലെ പറ്റില്ലല്ലോ അത് വിടാൻ പറ്റില്ല അവര് കാരണം ചിലര് ഗൾഫിലായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശത്തായിരിക്കും വിടാൻ ധൈര്യമില്ല അതേ സമയത്ത് അവർ ഫ്ളാറ്റിൽ താമസിക്കുമ്പോൾ അവർ സുരക്ഷിതര സുരക്ഷിതരാണെന്നുള്ള ഒരു ോധമുണ്ട് ബോധമുണ്ട് അവർക്ക് ധൈര്യമുണ്ട് മക്കൾക്ക് വിദേശത്താണെങ്കിലും അതുകൊണ്ട് താമസിക്കുകയാണ് അതേസമയത്ത് അവര് മറ്റുള്ള അവരുടെ സ്വന്തമായിട്ടുള്ള വീട്ടിൽ താമസിക്കുമ്പോൾ ഇന്ന് എല്ലാവരും ബിസിയാണ് ഒരു അസുഖം വന്നാൽ ഒന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പോലും പലർക്കും സമയം കിട്ടിയെന്ന് വരില്ല അതേസമയത്ത് ഇവര് ഇങ്ങനെ താമസിക്കുമ്പോൾ കാണുന്ന ഒരു സൗകര്യം അതിലുണ്ടാവുന്നത് ഒരു ചെറിയ അസുഖം വന്നാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മത്സരമാണ് അടുത്തുള്ള ഫ്ളാറ്റിലുള്ള ആളുകൾ ഞങ്ങൾ കൊണ്ടുപോവാം അപ്പോൾ മറ്റൊരാൾ പറയുന്നത് കഴിഞ്ഞ തവണ നിങ്ങളെല്ലാം കൊണ്ടുപോയി ഈ പ്രാവശ്യം ഞങ്ങൾ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ മത്സരമാണ് കാണുന്നത് മാത്രമല്ല അവർക്കൊരു സോഷ്യൽ ലൈഫ് ഉണ്ടാവുന്നു ഏകരായിട്ട് വീടിൽ ജീവിക്കുന്നതിന് പകരം ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് എല്ലാവരും ഒത്തുകൂടുന്നു സന്ധ്യയ്ക്ക് മുമ്പായിട്ട് നാലുമണി ആയാൽ എല്ലാവരും പുറത്തു വരുന്നു എല്ലാവരും ഒരേ പ്രായക്കാരിരുന്ന് സൊറ പറയുന്നു ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ മാത്രമല്ല സെക്യൂരിറ്റി മറ്റൊരു ഘടകം ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് ഫ്ളാറ്റിൽ താമസിക്കുന്നവർ മറ്റൊരു വിഭാഗമാണ് അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ലിവിങ് കിട്ടുന്നു അവിടെ ഒരു കാര്യം ഈ ആളുകൾക്ക് കിട്ടുന്നത് ഇതിന് എന്താണ് ടോട്ടൽ കോസ്റ്റ് എന്ന് നേരത്തെ തന്നെ അറിയാം ആ കോസ്റ്റ് മനസ്സിലാക്കിയോണ്ട് അങ്ങനെ വാങ്ങിച്ച് ഫ്ളാറ്റ് വാങ്ങിച്ച് ജീവിക്കുന്നവരുണ്ട് അപ്പൊ അതിലുള്ളൊരു സൗകര്യം എന്തായിരിക്കും ഞാൻ താമസിക്കാൻ പോകുന്ന വീടിന്റെ രൂപം എന്നുള്ളത് മുൻകൂട്ടി കാണുവാനും മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാവുന്നു അതിൽ ഒതുങ്ങിക്കൊണ്ട് ആ സംഖ്യയിൽ ഒതുങ്ങിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം കമ്മ്യൂണിറ്റി വില്ലകളും നാട്ടിൽ വരുന്നുണ്ട് അതും ഒന്നിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സെക്യൂരിറ്റി സൗകര്യങ്ങളോട് കൂടിയിട്ട് എപ്പോഴും ആർക്കും കയറി വരാൻ പറ്റാത്ത അവസ്ഥ അതിൽ വരുന്ന ആളുകളെല്ലാം ആരാണ് എന്നുള്ള എല്ലാവിധ ഐഡന്റിറ്റിയും ചോദിച്ചതിനു ശേഷം പുറത്തേക്ക് ഒരാള് കടത്തി വിടുള്ളൂ അങ്ങനെയുള്ള സൗകര്യങ്ങളും ഇതെല്ലാം ഉണ്ട് പക്ഷേ ഇതിലെല്ലാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായിട്ടുള്ള നിലക്കായിരിക്കണം നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത് എന്നൊരു സന്ദേശമാണ് തീർച്ചയായും ഇതിന്റെ അവസാനമായിട്ട് എനിക്കിതിൽ ശക്തിയായിട്ട് പറയാനുള്ളത് നമുക്ക് അമീർ ഒരു മെസ്സേജ് വെച്ചിരിക്കുന്നത് അയൽപക്കത്തെ വീടും മോഡലുകളും നോക്കിയല്ല ഞാൻ വീട് പണിതത് എന്റെ പോക്കറ്റിലേക്ക് നോക്കിയാണ് കടമില്ല ടെൻഷനില്ല പോലുള്ളവരുടെ വിലയേറെ അഭിപ്രായം വിലക്കെടുത്ത് ഞാൻ പണിത വീടിന് പതിനഞ്ച് ലക്ഷം മാത്രമേ ആയുള്ളൂ അമീറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് വളരെ അദ്ദേഹത്തിന്റെ ആ നടപടി വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു സംഭവമാണ് അദ്ദേഹം മാതൃകാപരമായിട്ടൊരു സംഭവമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്ത ആളുകളാണ് ഇതൊക്കെ മെസ്സേജില് അതായത് ഇപ്പോൾ ഇത് നമ്മൾ ഫേസ്ബുക്കിലും ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ മറ്റ് പലർക്കും അതൊരു പ്രചോദനമായിരിക്കും ഒരു പ്രോത്സാഹനമായിരിക്കും തീർച്ചയായിട്ടും അമീർ ചെയ്തിട്ടുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന് എല്ലാവിധ അനുമോദനങ്ങളും അറിയി തീർച്ചയായിട്ടും ഇതുപോലെ മാതൃകാപരമായിട്ട് ചെയ്ത ഒരുപാട് ഒരുപാട് ആൾക്കാർ അറിയുന്നില്ല അറിയുന്നില്ല കാരണം അവരത് അറിയിക്കണം അറിയിച്ചു കഴിഞ്ഞാലാണ് മറ്റുള്ളവർക്ക് അതൊരു പ്രോത്സാഹനമായിട്ട് മാറുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്കിലും മറ്റെല്ലാം പോസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും അതെ അതെ അതുപോലെ ശ്രീ കെ വി ഷംസുദിന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ബന്ധപ്പെടാവുന്ന നമ്പറുകളുടെ തരാം നമ്മുടെ സമയം ഏതാണ്ട് തീരാറായി സീറോ ഫൈവ് സീറോ വൺ ഫോർ ട്രിപ്പിൾ ഫൈവ് നയൻ എയ്റ്റ് ഈ നമ്പറിൽ വിളിക്കാം പൂജ്യം അഞ്ച് പൂജ്യം ഒന്ന് നാല് അഞ്ച് 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 ഒൻപത് എട്ട് ഈ നമ്പറിൽ വിളിച്ചാൽ സേവനം ലഭ്യമാകും അതുപോലെ തന്നെ സീറോ ഫൈവ് സീറോ സിക്സ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് സീറോ വൺ അത് കെ വി ഷംസുദിന്റെ നേരിട്ടുള്ള നമ്പറാണ് പൂജ്യം അഞ്ച് പൂജ്യം ആറ് നാല് ആറ് ഏഴ് എട്ട് പൂജ്യം ഒന്ന് അല്ലെങ്കിൽ കെ വി ഷംസെറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാന കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ധാരാളം പുതിയ ശ്രോതാക്കള് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ധാരാളം ക്ലാസുകൾ നടത്തുന്നുണ്ട് ആ ക്ലാസുകൾ എന്ന് പറഞ്ഞാൽ പ്രവാസികളുടെ കുടുംബങ്ങൾക്കും പ്രവാസികൾക്കും ഗൾഫ് എല്ലാ സ്ഥലങ്ങളിലും ഗൾഫ് മേഖലയിൽ എല്ലാ സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട് ധാരാളം ക്ലാസ്സുകൾ യൂട്യൂബിൽ ലഭ്യമാണ് അത്തരം ക്ലാസ്സുകൾ നടത്താൻ താല്പര്യമുള്ളവർക്ക് ഏതു സമയത്തും വിളിക്കാം ബന്ധപ്പെടാം മാത്രമല്ല ഞാനത് നൽകുന്നത് ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് അത് ഏത് സംഘടനകൾക്കോ അല്ലെങ്കിൽ പ്രാദേശിക കൂട്ടായ്മകൾക്കോ ആർക്ക് വേണമെങ്കിലും നടത്താവുന്നതാണ് അതുകൊണ്ടത് വളരെ സഹായകമായിരിക്കും നിങ്ങളുടെ സംഘടനയിലെ മെമ്പർമാർക്കെല്ലാം അതുകൊണ്ട് അതിനുള്ള അവസരം ആർക്ക് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും ഉപയോഗിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം